വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. നായപ്പേടിയിൽ നാട്. സംസ്ഥാനത്ത് തെരുവനായ ആക്രമണം രൂക്ഷം. വിവിധയിടങ്ങളിലായി ഒട്ടേറെ പേർക്ക് കടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും നായകൾ ആക്രമിച്ചു. പാലക്കാട് ജില്ലയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് നായയുടെ കടിയേറ്റു. മേപ്പറമ്പ്, നെന്മാറ, തോട്ടര എന്നിവിടങ്ങളിലുള്ളവർക്കാണ് നായയുടെ കടിയേറ്റത്. പാലക്കാട് മേപ്പറമ്പിൽ 2 മദ്രസ വിദ്യാർത്ഥിനികളെയും ഇവരെ നായ ഓടിക്കുന്നത് കണ്ട് രക്ഷിക്കാൻ പോയ പ്രദേശവാസിയുമാണ് നായ കടിച്ചത്. പ്രദേശവാസിയുടെ കാലിനും കൈക്കും കടിയേറ്റിട്ടുണ്ട്. ഒരു കുട്ടി മദ്രസയ്ക്ക് പോകുന്ന സമയത്ത് ആദ്യം കുട്ടിയെ കടിച്ചു. കുട്ടിയെ കടിച്ച് അവിടുന്ന് ഓടി വന്ന് ഞാൻ നായിന് ഓട്ടം പിന്നാലെ ഓടിയാണ്. എന്നെയും കടിച്ചു. എന്നെ കടിക്കുന്ന 4-5 ഭാഗത്ത് കടിച്ചിട്ടുണ്ട്. കാലിലും കയ്യിലും നായിനെ ഞാൻ തൂക്കി എറിഞ്ഞു. അപ്പോൾ കാലിൽ കടിച്ചു. പിന്നെ 2 ഭാഗത്ത് മൊത്തം 5 ഭാഗത്ത് കടിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് ഈ നായശല്യം ഉള്ള സ്ഥലമാണ്. അതിന് പുറമെ ഈ നായ് വന്നിട്ട് പുറത്ത് അറിയുന്ന നായല്ല, ഒരു വീട്ടിലത്തെ നായാണ്. കഴുത്തിൽ ചെങ്ങലുണ്ട്. വളർത്തുനായ് വീട്ടിൽ നിന്ന് വന്നാണ്, കഴുത്തിൽ ചെങ്ങലുണ്ട്. നെന്മാറയിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്കും കടിയേറ്റു. നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അനുശ്വരിക്കാണ് കടിയേറ്റത്. സ്കൂളിലേക്ക് പോയായിരുന്നു. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിൽ നടക്കുന്ന ടൈമിൽ 2 നായ്ക്കൾ വന്നിട്ട് കടി കൂടിയപ്പോൾ എൻ്റെ കാലിൽ കടിച്ചു. നടന്നു പോകുമ്പോഴാണ് സംഭവിച്ചത്. ഒറ്റപ്പാലത്തിന് സമീപം തോട്ടര സ്കൂളിലെ അധ്യാപകൻ ബാബുവിന് സ്റ്റാഫ് റൂമിന് സമീപത്ത് വെച്ച് കടിയേറ്റു. 10 മണിക്ക് ക്ലാസ് തുടങ്ങിയ സമയത്ത് വരാന്തയിൽ കൂടെ നടക്കുമ്പോഴാണ്. പേപ്പട്ടി തന്നെയാണത്. നായ്ക്കൾ ഇഷ്ടംപോലെ ഗ്രൗണ്ടിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കയറി വന്ന് വരാന്തയിൽ കൂടെ ക്ലാസ്സിലേക്ക് കയറി വന്ന് വരാന്തയിൽ വെച്ച് കടിച്ചു. ഓടി രക്ഷപ്പെടാനൊന്നും പറ്റിയില്ല. പിന്നെ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ അവിടുന്ന് പിള്ളേരെ കുറച്ച് കൂടിയപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. പേപ്പട്ടി തന്നെയാണത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടി. തെരുവ് നായയുടെ ആക്രമണം വർദ്ധിച്ചത് നാട്ടുകാരെ ഭീതിയിലാക്കി. ന്യൂസ് 18 പാലക്കാട്. കണ്ണൂരിലും തെരുവനായ ആക്രമണം വ്യാപകമാണ്. ചാലയിൽ ഇന്നലെ പേവിഷബാധയേറ്റ പശു ചത്തു. തളിപ്പറമ്പിൽ ആടുകളെ തെരുവനായ്ക്കൾ കടിച്ചുകൊന്നു. ഇരിട്ടിയിൽ ഓട്ടോ മറിഞ്ഞ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ കുടുംബത്തിന് പരിക്കേറ്റു. കുറുമാത്തൂരിയിൽ നായ കുറുകിയോടി. ബൈക്ക് മറിഞ്ഞ യുവാവിനും പരിക്കേറ്റു. ഇരിട്ടിയിൽ തെരുവനായ്ക്കൂട്ടം കുറുകെ ഓടി നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞു. ഡ്രൈവറടക്കം 4 പേർക്ക് പരിക്കേറ്റു. താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. തെരുവനായ കുറുകെച്ചാടി ബൈക്ക് മറിഞ്ഞ് ശ്രീകണ്ഠാപുരം സ്വദേശി ആലിങ്കൽ പ്രിനീഷിന് പരിക്കേറ്റു. കുറുമാത്തൂർ ചൊറുക്കളയിലായിരുന്നു സംഭവം. ചൊറുക്കള എന്ന സ്ഥലത്ത് വെച്ച് തെരുവനായ്ക്കള് റോഡിന് കുറുകെ ഓടി. എൻ്റെ ബൈക്കായിരുന്നു എൻ്റെ കയ്യിൽ. ബൈക്ക് അതിനിട്ടടിച്ച് ഞാൻ മറിഞ്ഞിട്ട് താഴെ വീണു. കണ്ണൂർ ചാല അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടയിൽ സുനന്ദയുടെ പശുവിനാണ് പേവിഷബാധയേറ്റത്. അക്രമാസക്തമായ പശുവിനെ ഫയർഫോഴ്സ് സംഘമാണ് പിടിച്ചുകെട്ടിയത്. നിരീക്ഷണത്തിലായിരുന്ന പശു ചത്തു. വെറ്റിനറി ഡോക്ടർമാരെത്തി പരിശോധന നടത്തി. തളിപ്പറമ്പ് സ്വദേശി റംലയുടെ 4 ആടുകളെ തെരുവനായ്ക്കൾ കടിച്ചുകൊന്നു. ഇതിൽ 2 ആടുകൾ ഗർഭിണികളായിരുന്നു. മറ്റൊരെണ്ണത്തിനും കടിയേറ്റിട്ടുണ്ട്. മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കുട്ടികളെ തെരുവനായ്ക്കൾ കടിക്കാൻ ഓടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. അവിട്ടം ദിനത്തിലാണ് സംഭവമുണ്ടായത്. കടയിൽ നിന്നും പാല് വാങ്ങി വരുമ്പോഴാണ് നായ്ക്കൾ കടിക്കാൻ ഓടിച്ചത്. തഴവ സ്വദേശികളായ നന്ദകിഷോറിനെയും അനന്തുവിനും നേരെയാണ് നായ്ക്കൾ ഓടിയെടുത്തത്. തലനാരിഴയ്ക്കാണ് ഇവർ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. വിഷയത്തിൽ തുടർയോഗം ഇന്ന് നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിളിച്ചത്. ഉച്ചയ്ക്ക് 3:30 ഓൺലൈൻ വഴിയാണ് യോഗം നടക്കുക. നായ്ക്കളുടെ വാക്സിനേഷൻ അടക്കം അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർക്കടക്കം ഉടൻ പരിശീലനം നൽകും. നായ്ക്കളുടെ കടിയേൽക്കുന്നവർ കൂടുതലായുള്ള പ്രദേശങ്ങൾ ആരോഗ്യവകുപ്പും നായ്ക്കൾ മറ്റും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന പ്രദേശങ്ങൾ മൃഗസംരക്ഷണ വകുപ്പും പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇവ സംയുക്തമായി പരിശോധിച്ച് തദ്ദേശവകുപ്പ് ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങൾ തയ്യാറാക്കും. അട്ടപ്പാടി മധു കേസിൽ വീണ്ടും സാക്ഷി കൂറുമാറി. 27-ാം സാക്ഷി സെയ്തലവിയാണ് കൂറുമാറിയത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേർന്നത്. പ്രസാദ്, വീണ്ടും കേസിൽ സാക്ഷികളുടെ കൂറുമാറ്റം, വിശദാംശങ്ങൾ. രഞ്ജിനി, 14-ാമത്തെ സാക്ഷിയാണ് ഇപ്പോൾ ഈ കേസിൽ കൂറുമാറുന്നത്. ഇതിൽ മധുവിനെ പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടിരുന്നുവെന്ന് നേരത്തെ പോലീസിന് മൊഴി നൽകിയ സെയ്തലവിയാണ് ഇപ്പോൾ വിചാരണ കോടതിയിൽ കൂറുമാറിയിട്ടുള്ളത്. എന്നാൽ 3 പേരെയാണ് ഇന്ന് വിസ്തരിച്ചിരുന്നത്. 2 പേർ ഇന്ന് ഹാജരായ വിജയകുമാർ, രാജേഷ്, ഇവർ അവിടെ
അതായത് മധുവിനെ പിടിക്കുന്ന സമയത്ത് അവിടെ തോട്ടത്തിൽ, തേക്കിൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പേരാണ് ഇവർ മധുവിനെ പിടിച്ചുകൊണ്ടുപോയത് കണ്ടു എന്ന് അനുകൂലമായി, പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരാൾ സൈദലവി എന്ന ഒരാൾ കൂടി ഈ കേസിൽ കൂറുമാറിയിരിക്കുകയാണ്. ശരി, പറമ്പിക്കുളത്ത് അവശയായ രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ മുളയിൽ കെട്ടിച്ചുമന്നത് 7 കിലോമീറ്റർ. പറമ്പിക്കുളം ഒറവൻപാടി കോളനി നിന്നും വാഹനമെത്തുന്ന തേക്കടി അല്ലിമൂപ്പൻ കോളനി വരെയാണ് രോഗിയെ ചുമന്നത്. 2018 പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കുന്ന നടപടികൾ ഇല്ലാത്തതാണ് ദുരന്തത്തിന് കാരണമായത്. സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടു മാത്രം തുടരുന്ന ദുരിതമാണിത്. ഛർദിയെ തുടർന്ന് അവശയായ ഒറവൻപാടി കോളനിയിലെ വീട്ടമ്മയെ ആശുപത്രിയിലെത്തിക്കാനാണ് ശ്രമം. വാഹനമെത്തുന്ന തേക്കടി അല്ലിമൂപ്പൻ കോളനി വരെ 7 കിലോമീറ്ററോളം ദൂരമാണ് മുളന്തണ്ടിൽ കെട്ടിച്ചുമന്നത്. രണ്ടായിരത്തി 2018 പ്രളയത്തിൽ തകർന്നതാണ് കുരിയാർകുറ്റിപ്പുഴയിലെ കപ്പാർ പാലം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലം പുനർനിർമ്മിച്ചിട്ടില്ല. അന്ന് തുടങ്ങിയതാണ് ദുരിതയാത്ര. ഇതിനെ ഞങ്ങൾ പാലം പൊളിഞ്ഞുപോയതുകൊണ്ട് മുളയിൽ കെട്ടിയിട്ട് തൂക്കിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയതിൻ്റെ ഇടയ്ക്ക് ആന ഓടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ വീടെടുക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് അതിൽ റെക്കോർഡ് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥർക്ക് ഇത് കാണുന്നുണ്ടോ? ഈ ആദിവാസികളെ ഞങ്ങളെ സഹായിക്കണം. ഈ ദുരിതത്തെക്കുറിച്ച് എം പിക്കും മുതലമട പഞ്ചായത്ത് പ്രസിഡന്റിനും എല്ലാം അറിയാം. പക്ഷേ പരിഹാരം വൈകുന്നത് എന്തെന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ. നിരവധി തവണ സർക്കാരുമായിട്ടും ബന്ധപ്പെട്ട് കളക്ടറുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അടിയന്തരമായിരിക്കുന്ന നടപടി പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞതാണ്. ഇതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നീക്കപ്പോക്ക്, അതായത് ഒരു ആ ആളുകളെ പാടേ അങ്ങ് മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു സമീപനം. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പോലും ആ പ്രദേശത്തേക്ക് നമ്മളൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമുക്ക് പോകുമ്പോഴറിയാം അവരനുഭവിക്കുന്ന ദുരിതവും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും. എത്ര തമിഴ്നാട്ടിലൂടെ വേണം അവർക്ക് കേരളത്തിലെത്താൻ. പല ഫണ്ടുകളും ഇപ്പൊ ഞങ്ങളവിടെ പറമ്പിക്കുളത്തേക്ക് ഫണ്ടുകൾ വകയിരുത്താറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 50 ലക്ഷം രൂപയാണ് ഫോറസ്റ്റുമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അത് ചെയ്യാൻ കഴിയാത്തത്. അതുപോലെ തന്നെ ഇത് അവിടെ ടെൻഡർ വെച്ചാൽ തന്നെ എടുത്തവർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ പാലം തകർന്നത് ഒറവമ്പാടി ഊരിലെ വീട് നിർമ്മാണത്തെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനാണ് പ്രയാസം. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കണ്ണൂർ കൂത്തുപറമ്പിൽ സ്ത്രീയെയും വൃദ്ധമാതാവിനെയും വിദ്യാർത്ഥിയായ മകളെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ട് കേരള ബാങ്കിന്റെ ജപ്തി നടപടി. കണ്ണൂർ പറക്കളത്തെ സുഹ്രയെയും കുടുംബത്തെയും വായ്പ തിരിച്ചടയ്ക്കാൻ സാവകാശം നൽകാതെ പെരുവഴിയിൽ ഇറക്കിവിട്ടുവെന്നാണ് പരാതി. അതേസമയം വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ ഉള്ള നടപടിക്രമമാണ് ജപ്തിയെന്നാണ് ബാങ്കിന്റെ നിലപാട്. ഇതിനൊരു പരിഹാരം എല്ലാവരും ഇടപെട്ടിട്ട് ചെയ്തു തന്നാൽ എനിക്ക് ഒരുപാട് സമാധാനം. കാരണം പ്രായമായ ഉമ്മയാണ്. ഉമ്മാനെയും കൂട്ടിയിട്ട് എല്ലാ വീട്ടിലും പോയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ മോൾക്ക് 18 വയസ്സായ മോളാണ്. കണ്ണൂരിൽ 3 സ്ത്രീകൾ ഉൾപ്പെട്ട കുടുംബത്തെയാകെ പെരുവഴിയിലാക്കിയാണ് കേരള ബാങ്ക് അധികൃതർ വീട് പൂട്ടി സീൽ ചെയ്തത്. 2012 10 ലക്ഷം രൂപ ഭവന വായ്പ എടുത്ത സുഹറ 4 ലക്ഷത്തിലധികം തിരിച്ചടച്ചു. ഇനി 19 ലക്ഷം ബാക്കിയുണ്ട്. കോവിഡും മൂത്ത മകളുടെ മരണവും മനസ്സു തകർത്തപ്പോൾ തിരിച്ചടവ് മുടങ്ങി. ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി ജീവിതം തിരിച്ചുപിടിക്കാൻ തുടങ്ങിയിരുന്നു സുഹറ. ലോൺ തിരിച്ചടയ്ക്കാൻ ഒരല്പം സാവകാശം വേണമെന്നാവശ്യം ബാങ്ക് അംഗീകരിച്ചില്ല. തന്റെ വീട് തുച്ഛമായ വിലയ്ക്ക് തട്ടിയെടുക്കാനുള്ള നീക്കമാണ് നടന്നത് എന്ന് സംശയിക്കുന്നതായി സുഹറ. ബാങ്കിനകത്ത് ഒരുപാട് മാഫിയകളുണ്ട്. അവർക്ക് 22 ലക്ഷം രൂപയ്ക്കാണ് ഇതിൽ അയല സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്ത് അവരെടുക്കാനും ആൾക്കാരെ അവരെ കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെ ഒരു സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ വിലയ്ക്ക് സൂറയുടെ വീട് തട്ടിയെടുക്കാനുള്ള നീക്കമായിട്ടാണ്. തീർച്ചയായിട്ടും ഇത് നല്ല ഒരു വില കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഇത് അവർ മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്. അതുകൊണ്ടാണല്ലോ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് 14 തുടങ്ങിയുള്ളൊരു കണക്ക് കോടതിയെ ബോധിപ്പിച്ചത്. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മകളെയും വൃദ്ധ മാതാവിനെയും കൂട്ടി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണിപ്പോൾ സുഹറ. ബാങ്ക് നടപടികളിൽ പ്രതിഷേധമുയർത്തുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. 2016 വരെ ഇവർ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉണ്ട്. പക്ഷെ 2014 വെച്ചിട്ടാണ് ഇവർ കേസ് ഇത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയായ നിലപാടിയല്ല. വക്കീൽ ചോദിച്ചപ്പോൾ വക്കീലിന് അത് അറിയില്ല എന്നാണ് ഇവരോട് വക്കീൽ പറഞ്ഞത്. അത് ബാങ്ക് പറഞ്ഞതനുസരിച്ച് ആണ് കേസ് കൈകാര്യം ചെയ്തത്. തൻ്റെ വീട് വിറ്റ് ബാങ്കിൻ്റെ കടം തീർക്കാൻ ഒരുക്കമാണ് സുഹറ.
എന്നാൽ കോടതി ഉത്തരവ് പ്രകാരം നീങ്ങുക മാത്രമാണ് ചെയ്തത് എന്നാണ് കേരള ബാങ്കിന്റെ നിലപാട്. ക്യാമറമാൻ സുമേഷ് മൊറാരയ്ക്കൊപ്പം മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. കണ്ണൂരിലെ കേരള ബാങ്കിന്റെ ജപ്തി നടപടിയിൽ റിപ്പോർട്ട് തേടിയതായി സഹകരണ മന്ത്രി വി എൻ വാസവൻ. ബാങ്കിന്റെ നടപടി സർക്കാർ നയത്തിന് വിരുദ്ധമാണെങ്കിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മൂന്ന് പേരെ ലാവ്ലിൻ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സിബിഐ ആണ് ഹർജി നൽകിയത്. നിലവിലെ പ്രതികൾ നൽകിയ അപ്പീലും കക്ഷി ചേരാനുള്ള വി എം സുധീരന്റെ അപേക്ഷയും ഉൾപ്പെടെ ആകെ 5 ഹർജികൾ സുപ്രീംകോടതി പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2 രണ്ടാമത്തെ കേസായാണ് ലാവ്ലിൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ നിന്നും ഈ ഹർജികൾ നീക്കം ചെയ്യരുത് എന്ന് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. 4 വർഷത്തിനിടെ 30-ലധികം തവണയാണ് ലാവ്ലിൻ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. ലാവ്ലിൻ ആശങ്കയില്ല എന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അങ്ങനെയൊരു കേസ് ഇല്ല, ഇനി കേസ് വേണമോ വേണ്ടയോ എന്നതാണ് ഇപ്പോഴത്തെ കേസെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. എന്തിനാണ് ആശങ്കപ്പെട്ടത്? ഒരു കേസേ ഇല്ല. ഇനി കേസ് വേണോ വേണ്ടോ എന്നുള്ളതാണ് കേസ് അല്ലേ? ഇനി ഞങ്ങളെന്തിനെ ആശങ്കപ്പെടണം? ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കേസും വെക്കുക എന്നൊരു ആശങ്കയുണ്ടോ ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും യൂറോപ്പിലേക്ക്. അടുത്ത മാസം ഇംഗ്ലണ്ട്, ഫിൻലാൻഡ്, നോർവേ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്താനാണ് തീരുമാനം. ഫിൻലാൻഡിലേക്കുള്ള യാത്ര വിദ്യാഭ്യാസ മേഖലയിലെ ചർച്ചകൾക്കായാണ്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഈ മാസം പാരീസ് സന്ദർശിക്കും. യൂറോപ്പിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതും പഠിക്കാനാണ് പ്രധാനമായും യാത്ര. മുഖ്യമന്ത്രിക്കൊപ്പം ലണ്ടൻ യാത്രയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉണ്ടായേക്കും. മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഫിൻലാൻഡിലേക്കുള്ള യാത്രയിൽ മുഖ്യമന്ത്രിക്കൊപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഉണ്ടാകും. ചീഫ് സെക്രട്ടറി വി പി ജോയ്, വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിലുണ്ടാകുമെന്നാണ് വിവരം. വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണമടക്കം ചർച്ച ചെയ്യുന്നതിനാണ് ഫിൻലൻഡ് സന്ദർശനം. മുൻപ് ഫിൻലൻഡ് സർക്കാർ പ്രതിനിധികൾ കേരളം സന്ദർശിച്ചിരുന്നു. ഇവരുടെ ക്ഷണപ്രകാരമാണ് ഫിൻലൻഡ് സന്ദർശനമെന്നാണ് വിശദീകരണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഫിൻലൻഡിലെ നോക്കിയ നിർമ്മാണ യൂണിറ്റും സന്ദർശിച്ചേക്കും. ഫിൻലൻഡിന് പുറമെ നോർവേയും സംഘം സന്ദർശിക്കും. വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അനുമതിക്കായി പൊതുഭരണ വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും യാത്രയെ ന്യായീകരിച്ച് ധനമന്ത്രി രംഗത്ത് വന്നു. നമ്മളെപ്പോഴും നമ്മുടെ കേരളത്തിലെ ഈ കാര്യം എപ്പോഴും നമ്മള് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ കേന്ദ്രീകരിച്ചിട്ട് കാര്യങ്ങൾ പറയണം. യാത്ര ചെയ്യുന്നത് ആവശ്യമുള്ള കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. യാത്ര പാടില്ല എന്ന നിലപാടെടുക്കാൻ കഴിയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു. വിദേശത്ത് പോയിട്ട് പോകാൻ പാടില്ല എന്നാലും പറഞ്ഞിട്ടില്ല. ആവശ്യമായ രീതിയിൽ വിദേശത്തും പോകേണ്ടിയുണ്ട്, സ്വദേശത്തും പോകേണ്ടിയുണ്ട്, ഇന്ത്യക്കകത്തും പോകേണ്ടി വരും, അങ്ങനെ പോവുകയും ചെയ്യും. അതൊക്കെ പോയിക്കൊണ്ട് തന്നെയാണ് സംവിധാനം. ഈ രാജ്യം ആഗോളവൽക്കരണം നിങ്ങൾ വെറുതെ പറയുന്നല്ലോ അല്ലേ? അതിർത്തിയില്ലാതൊരു ലോകമാണ് ഇന്നത്തെ ലോകം. കോവിഡിന് മുൻപ് നെതർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രളയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും അത് കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തിയില്ല. അതേസമയം ഫ്രഞ്ച് ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കാൻ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഈ മാസം പാരീസിലേക്ക് പോകുന്നുണ്ട്. 20 മുതൽ 24 വരെയാണ് പാരീസ് സന്ദർശനം. ന്യൂസ് 18, തിരുവനന്തപുരം. മഴ നനഞ്ഞും പദയാത്ര തുടർന്ന് അണികൾക്ക് ആവേശമായി രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ 3-ാം ദിവസത്തെ പര്യടനം തുടരുകയാണ്. യാത്രയുടെ ഭാഗമായി സിൽവർ ലൈൻ സമരസമിതി പ്രതിനിധികളുമായി രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിലെ 3-ാം ദിവസവും 100 കണക്കിന് പേരാണ് ഭാരത് ജോഡോ യാത്രയിൽ അണിനിരന്നത്. രാവിലെ മഴ പെയ്തപ്പോഴും കുട ചൂടാതെ രാഹുൽ മുന്നോട്ട് നടന്നു. തോന്നയ്ക്കൽ ആശാർ സ്മാരകത്തിലും രാഹുൽ കയറി. യാത്രയെ സിപിഎമ്മിന് പേടിയാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ഈ കൊച്ചു കേരളം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക, ഭയാശങ്ക അവർക്കുണ്ട്. അവർ അതിന് ആശങ്കപ്പെടുന്നതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അവരെ കണ്ട് അവരെ തള്ളിമാറ്റിയിട്ടോ കാര്യമില്ല. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ജനത്തിനൊരു തീരുമാനമുണ്ട്. കണിയാപുരത്ത് നിന്ന് ആരംഭിച്ച യാത്രയുടെ ആദ്യഘട്ടം ആറ്റിങ്ങൽ മാമത്ത് സമാപിച്ചു. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുമായും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുമായും രാഹുൽ സംവദിക്കും. കല്ലമ്പലത്താണ് ഇന്നത്തെ പര്യടനം അവസാനിക്കുക. ന്യൂസ് 18, തിരുവനന്തപുരം.
സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ ഇന്ന് പ്രതിഷേധ സമരം നടത്തും. ശമ്പള പരിഷ്കരണത്തിൽ അടിസ്ഥാന ശമ്പളത്തിലടക്കം കുറവ് വരുത്തിയ സർക്കാർ നടപടിക്കെതിരെയാണ് KGMOയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ധർണ നടത്തും. രോഗി പരിചരണത്തെ ബാധിക്കാത്ത രീതിയിലാണ് ഉച്ചയ്ക്ക് ശേഷം പ്രതിഷേധിക്കുന്നത്. ഒക്ടോബർ 11 കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. രേഖാമൂലം നൽകിയ ഉറപ്പ് പാലിക്കാത്തത് നിർഭാഗ്യകരമെന്നും KGMO വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുന്നിൽ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ സമരം 29-ാം ദിവസത്തിലേക്ക് കടന്നു. വൈദികരുടെ ഉപവാസ സമരം 9 ദിവസം പിന്നിട്ടു. ബഹുജന സമരത്തിന്റെ ഭാഗമായുള്ള സമരജാഥ നാളെ മൂലംപള്ളിയിൽ നിന്നും ആരംഭിക്കും. 18-ാം തീയതിയാണ് സമരജാഥ വിഴിഞ്ഞത്ത് എത്തുക. ഓണാഘോഷം കഴിഞ്ഞതിനാൽ മന്ത്രിസഭാ ഉപസമിതി ലത്തീൻ അതിരൂപതയുമായി കൂടുതൽ ചർച്ചകളിലേക്ക് കടന്നേക്കും. അതേസമയം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുള്ള സാമൂഹ്യാഘാത പഠനം നടത്താതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലത്തീൻ അതിരൂപത. തിരുവനന്തപുരം നഗരസഭയിൽ ഭക്ഷണം മാലിന്യത്തിലെറിഞ്ഞ് പ്രതിഷേധിച്ച സംഭവത്തിൽ തൊഴിലാളികൾക്കെതിരെ നടപടി പിൻവലിക്കാൻ ധാരണ. മേയറും CPM ജില്ലാ നേതൃത്വവും തമ്മിലുള്ള ചർച്ചയിലാണ് ധാരണ. തൊഴിലാളികളുടെ വിശദീകരണം എങ്ങനെയാണോ ചോദിക്കേണ്ടത് ആ നിലയിൽ നമ്മൾ ചോദിച്ചത് തന്നെയാണ്. അപ്പൊ അതിൽ ചില വ്യക്തത കുറവുള്ളത് കൊണ്ടാണ് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അത്തരം നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് പണിഷ്മെന്റ് എന്നുള്ള നിലയിലല്ല സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്, കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുക, ആ അന്വേഷണത്തിന്റെ ഭാഗമായി അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് കൂടിയാണ് നഗരസഭ ആലോചിച്ചിട്ടുള്ളത്. അല്ല, അത് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത്. അത് പരിശോധിച്ചതിന് ശേഷം ആ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് നടത്തില്ല. വയനാട് നെന്മേനി പഞ്ചായത്തിലെ ഗോവിന്ദമൂലയിൽ പുലിയിറങ്ങി. ഗോവിന്ദമൂല കോന്നാംകോട്ടിൽ സത്യന്റെ വീട്ടിലെ വളർത്തുനായെ പുലി പിടികൂടി. രാവിലെ 4 പുലി വീട്ടുവളപ്പിലേക്ക് കടന്നത്. വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ പുലി എത്തിയത് പതിഞ്ഞിട്ടുണ്ട്. തൃശൂർ കോടാലി പോത്തഞ്ചിറയിൽ പശുവിനെ പുലി കടിച്ചുകൊന്നു. കോട്ടോക്കാരൻ ഷീനാ മനോജിന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത്. വനാതിർത്തിയോട് ചേർന്ന പറമ്പിലാണ് ജഡം കണ്ടെത്തിയത്. നേരത്തെ ഇവരുടെ മറ്റൊരു പശുവിനെയും പുലി പിടിച്ചിരുന്നു. കാട്ടാന സെപ്റ്റിക് ടാങ്കിൽ വീണ് ചെരിഞ്ഞ സ്ഥലത്തിന്റെ 1.5 കിലോമീറ്റർ ദൂരത്താണ് സംഭവം. സർക്കാർ ഏജൻസിയായ കിഡ്കോയ്ക്കെതിരെ സഹകരണമന്ത്രി VN വാസവൻ. കിഡ്കോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഗുണനിലവാരമില്ല. കോട്ടയം ജില്ലയിലെ പല പദ്ധതികളും ഇതിന് ഉദാഹരണമാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കിഡ്കോ ഈ കാര്യത്തിൽ ഏത് വർക്ക് എടുത്തോ ഈ ജില്ലയിൽ നമ്മുടെ എടുത്തതൊക്കെ നമ്മൾ കണ്ടു. ഉഴപ്പി പലതും എങ്ങനെ ഉളവാക്കാമെന്നുള്ളതാണ് അവരുടെ ഒരു തിയറി. കിഡ്കോ എടുത്ത് വർക്ക് ഈ തിരുനക്രമീതാനം മുമ്പ് എടുത്തല്ലേ, നമ്മൾ അന്ന് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ചെയ്യുന്നൊരു പണി എന്ന് വെച്ചാൽ അവർ വർക്കെടുത്തതിന് ശേഷം വേറെ സബ് കോൺട്രാക്ട് കൊടുക്കും, എന്നിട്ട് ഇടക്ക് ഇടനിലക്കാരനായി നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനത്തെ പണി ഏറ്റു പോകുന്നത് ശരിയല്ല ഇപ്പോൾ. അതുകൊണ്ട് അവരാ നയത്തിലൊരു മാറ്റം വരുത്തി ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റ സമയം എന്തായി തീർത്തു കൊടുക്കാനാണ്. തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. വെമ്പായം ഒഴുകുംപാറ സ്വദേശി നിഷാദിനെയാണ് പോത്തൻകോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടെയുണ്ടായിരുന്ന ആളിനായി അന്വേഷണം ഊർജ്ജിതമാക്കി. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. മർദ്ദനത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. ഗുരുതരമായി പരിക്കേറ്റ ഷാജി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 2 കൂടി ഇതേ ചികിത്സ തുടരേണ്ടിവരുമെന്ന്, സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ കോടിയേരിയെ സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. അപ്പോളോയിൽ പോയി കോടിയേരിയെ നേരിട്ട് കാണുക എന്നുള്ളത് വേണ്ട എന്നാണ് ഇൻഫെക്ഷനൊക്കെയുള്ള പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാരും വളരെ കർശനമായ രീതിയിലുള്ള നിയന്ത്രണമാണ് ഏർപ്പാട് ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ വിവിധ മേഖലയിൽ നിന്ന് ആളുകൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വലിയ രീതിയിൽ കോടിയേരിയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു സന്ദർശനം വളരെ സ്ട്രിക്റ്റായിട്ട് നിയന്ത്രിക്കണം എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് മുഖ്യമന്ത്രി വന്ന് കണ്ട് സംസാരിച്ചു പോയതിന് ശേഷം പിന്നെ കുടുംബാംഗങ്ങളെ പരിമിതിപ്പെടുത്തിക്കൊണ്ട്
മറ്റുള്ളവരെ കാണിക്കേണ്ടതില്ല എന്നാണ്. റോഡിലെ കുഴിയിൽപ്പെട്ട് അട്ടപ്പാടി ചുരത്തിൽ ചരക്ക് ലോറി മറിഞ്ഞു. ചുരത്തിലെ 9-ാം വളവിലാണ് അപകടമുണ്ടായത്. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അട്ടപ്പാടിയിൽ നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് ചകിരിച്ചോറുമായി പോയ ലോറിയാണ് മറിഞ്ഞത്. പിന്നീട് ക്രെയിൻ എത്തിച്ച് ലോറി മാറ്റിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചുരം റോഡിന്റെ തകർച്ച പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയായിട്ടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡ് തകർന്നതോടെ അപകടങ്ങളും പതിവായിട്ടുണ്ട്. തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ ഇലക്ട്രിക് ബൈക്ക് ഷോറൂമിന് തീപിടിച്ച് 8 പേർ മരിച്ചു. ഷോറൂമിൽ നിന്നും തീ മുകളിലെ നിലയിലുള്ള പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് പടർന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. കൂടുതൽ പേരും ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കേശ സംരക്ഷണത്തിനായുള്ള അമർത്വേണി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ. മുടിയുടെ ആരോഗ്യത്തിനായി ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള വിറ്റാമിനുകൾ, ബയോമോളിക്യൂൾസ്, മിനറൽസ്, പ്രോട്ടീനുകൾ എന്നിവയെല്ലാം സംയോജിപ്പിച്ചാണ് ഈ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചലച്ചിത്ര താരം മമത മോഹൻദാസ് വിപണന ഉദ്ഘാടനം നിർവഹിച്ചു. വ്യവസായികളായ കൊച്ചൌസെഫ് ചിറ്റിലപ്പള്ളി, പട്ടാഭിരാമൻ, ജ്യോതി ലാബ്സ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതി എം ആർ തുടങ്ങിയവർ പങ്കെടുത്തു. ബയോടെക്നോളജി പ്രകാരം മുടി സംരക്ഷണത്തിനായുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വിപണിയിൽ എത്തിക്കുന്നതാണെന്ന് സഹ്യാദ്രി ബയോലാബ്സിന്റെ ചെയർമാൻ എം പി രാമചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് 18 ഇംപാക്ട്. പക്ഷാഘാതം വന്ന ശരീരം തളർന്ന യുവാവിന്റെ ചികിത്സ ഏറ്റെടുത്ത് ആസ്റ്റർ മെഡിസിറ്റി. സുഹൃത്തിന്റെ പിതാവിന് കരൾ പകുത്തു നൽകിയതിനെ തുടർന്ന് തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതക്കയത്തിലായ രഞ്ജു എന്ന യുവാവിന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു ആസ്റ്റർ മെഡിസിറ്റിയുടെ ഇടപെടൽ. രഞ്ജുവിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ്. രഞ്ജുവിന്റെ ദുരവസ്ഥ കണ്ട് സഹായഹസ്തവുമായി ഒട്ടേറെ പ്രേക്ഷകർ എത്തിയിരുന്നു. പണമായും രഞ്ജുവിന് സഹായം നൽകി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പക്ഷാഘാതം വന്ന യുവാവിനെ തിരിഞ്ഞു നോക്കാൻ പോലും കരൾ സ്വീകരിച്ച സുഹൃത്തിന്റെ കുടുംബം തയ്യാറായില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സ മുന്നോട്ട് നീക്കുന്ന രഞ്ജുവിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകുകയാണ് ആസ്റ്റർ മെഡ്സിറ്റി. ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലും അതേപോലെ നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് ഫൗണ്ടേഷൻ ട്രസ്റ്റും ആസ്റ്റർ വോളണ്ടിയേഴ്സും ചേർന്നിട്ട് ആ രോഗിക്ക് എന്തൊക്കെയാണോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് അത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായ ബെന്നി ജോസഫിന്റെ ഇടപെടലും ചികിത്സയുടെ കാര്യത്തിൽ നിർണായകമായി. ന്യൂസ് 18 ചാനലിലൂടെയാണ് ഞാൻ ഈ രഞ്ജു എന്ന ചെറുപ്പക്കാരന്റെ ഈ ദുരന്ത വാർത്ത അറിയുന്നത്. സത്യത്തിൽ ഈ വാർത്ത അറിഞ്ഞിട്ട് ഞാൻ ഇന്നത്തേക്ക് ഒരു 10 ദിവസമുണ്ട്. ഈ 10 ദിവസവും മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മനസാക്ഷി മരിച്ചിട്ടില്ല, മരവിച്ചിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ഒരു വാർത്തയാണിത്. ആസ്റ്റർ ഹോസ്പിറ്റലിൽ രഞ്ജുവിന്റെ തുടർ ചികിത്സ സൌജന്യമായി ചെയ്ത് ആ ചെറുപ്പക്കാരൻ, ആ സഹോദരൻ വീണ്ടും കേരളത്തിൽ എണീറ്റ് നടന്ന് സ്വന്തം ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, ആസ്റ്റർ ഏറ്റെടുത്തിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ചികിത്സ വഴിമുട്ടിയ കുടുംബത്തിനും ആസ്റ്ററിന്റെ ഇടപെടൽ ആശ്വാസമായി. രഞ്ജു ലിവർ ഡൊണേറ്റ് ചെയ്ത് സ്പൈനൽ സ്ട്രോക്ക് വന്നതാണ്. ആ ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ന്യൂസ് 18 വാർത്ത വന്നു. അതിന് പ്രകാരം ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. വിദേശത്ത് ജോലി ഉപേക്ഷിച്ച് ചികിത്സയ്ക്ക് വേണ്ടി രഞ്ജുവിനൊപ്പം തുടരുന്ന സഹോദരി രശ്മി ഇതിനകം കയ്യിലുള്ള പണമെല്ലാം ചികിത്സയ്ക്ക് ചെലവാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി വിവിധ ആശുപത്രികൾ വഴി തുടരുന്ന ചികിത്സയാണ് ഇപ്പോൾ ആസ്റ്റർ ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം. നമസ്കാരം.